സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള അടക്കം മുതിർന്ന നേതാക്കൾക്കെല്ലാം സീറ്റ് നൽകി ബിജെപിയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തും പി എസ് ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലും കെ സുരേന്ദ്രൻ തൃശൂരും ശോഭാ സുരേന്ദ്രൻ പാലക്കാടും മത്സരിച്ചേക്കും. പൊതു സ്വതന്ത്രരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. പത്തനംതിട്ട പാലക്കാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയായിരുന്നു പ്രധാന തർക്കം. പത്തനംതിട്ട സീറ്റിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുരളീധര പക്ഷം നേരത്തെ ആവശ്യമുയർത്തിയിരുന്നു. എന്നാൽ പി എസ് ശ്രീധരൻപിള്ളയുടെ പേരിന് മുൻഗണന നൽകിയാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. കെ സുരേന്ദ്രന് തൃശൂർ സീറ്റ് നൽകാനും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനും ധാരണയായി. പട്ടികയിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ 3 പേരുകൾ വീതം 15 സീറ്റുകളുടെ സാധ്യതാ പട്ടികയാണ് കോർ കമ്മിറ്റി തയ്യാറാക്കിയത്. തൃശൂർ സീറ്റ് ബി ഡി ജെ എസിന് നൽകിയാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന് മറ്റൊരു സീറ്റ് നൽകും. ദേശീയ സെക്രട്ടറി സത്യകുമാറിന്റെ സാന്നിധ്യത്തിലാണ് കോട്ടയത്ത് സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്നത്. 3 ദിവസത്തിനകം ദേശീയ നേതൃത്വം കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ശ്യാം ദേവരാജ്, ന്യൂസ് 18, കോട്ടയം.